ന്യൂസെറ്റ് വൺ തുടരുന്നു. വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി നേടുന്ന ജോലയും ഡിഗ്രിയും അത് കണ്ടെത്തുന്ന നിമിഷം ഇല്ലാതാകുമെന്ന് സുപ്രീംകോടതി. മഹാരാഷ്ട്ര സർക്കാരിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടെത്തിയാൽ ജോലിയിൽ നിന്ന് പുറത്താക്കാനാകില്ല എന്ന് മുംബൈ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബെഞ്ചിന്റെ ഉത്തരവ്. ജോലിയും ഡിഗ്രിയും നേടാൻ വ്യാജ ജാതി സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയതെന്ന് കണ്ടെത്തിയാൽ ആ നിമിഷം അത് രണ്ടും റദ്ദാകുമെന്ന് കോടതി വ്യക്തമാക്കി. സർക്കാർ ജോലി നേടി 20 വർഷത്തിന് ശേഷം വ്യാജ സർട്ടിഫിക്കറ്റ് കണ്ടെത്തിയാൽ പോലും ജോലിയും ഡിഗ്രിയും നഷ്ടമാകുമെന്നും കോടതി പറഞ്ഞു. കൂടാതെ തട്ടിപ്പ് നടത്തിയതിനുള്ള നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്നും കോടതി ഉത്തരവിട്ടു. വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി ആരെങ്കിലും ജോലി നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ വിവിധ മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ 1832 നിയമനങ്ങൾ വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് കണ്ടെത്തി. തുടർന്ന് 276 പേരെ സസ്പെൻഡ് ചെയ്യുകയും 521 പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. 1035 പേർക്കെതിരെയുള്ള നടപടികളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇവർക്കൊക്കെ സുപ്രീംകോടതി ഉത്തരവോടെ ജോലിയും ഡിഗ്രിയും നഷ്ടമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.